ശേഷമുള്ള ഒരു ജീവിതമുണ്ടെന്ന സൂറത്തു ആലിമ്രാൻ 85-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, നമ്മൾ ശരിക്കും 185-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, മരണത്തിന്റെ ടേസ്റ്റ്, രുചി അത് വ്യത്യസ്തമാണ്. അവിടെ മരണവേദന അള്ളാഹു നമുക്ക് ലഘൂകരിച്ച് തരട്ടെ. നമ്മൾ പ്രാർത്ഥിക്കപ്പെടച്ചവനോട് എന്തൊരവസ്ഥയിലായിരിക്കും മരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുനോട് നിരന്തരമായി പടച്ചവനെ, വാർദ്ധക്യത്തിന്റേതായ എല്ലാ പരാധീനതകളും ശയ്യാവലംബിത്തങ്ങളും അത് തന്ന് നീ എന്നെ പരീക്ഷിക്കല്ലേ റബ്ബേ, എന്റെ മക്കൾക്ക് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നൊരു സാഹചര്യം എന്നെ കുറിച്ച് ഉണ്ടാകരുതേ റബ്ബേ എന്ന് ഏറ്റവും നല്ലൊരു കർമ്മത്തിലേർപ്പെട്ടുകൊണ്ട് ഈമാനുള്ളവനായി നാഥാ നീ എന്റെ റൂഹിനെ പിടിക്കണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കാം. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബി അയ്യി അർളിൻ തമൂത്ത്, നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്കൊരാൾക്ക് പറയാൻ കഴിയില്ല. എവിടെ വച്ച് മരിക്കും എന്നും നമുക്കൊരാൾക്ക് പറയാൻ കഴിയില്ല. ഖുർആനിലെ സൂറത്തുൽ ഖുമാനിലെ സ്ഥാനത്തെ വചനമാണ്, 34-ാമത്തെ വചനമാണ്. അപ്പൊ എവിടെ വെച്ച് മരിക്കും, എങ്ങനെ മരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മക്കളുടെ കാര്യത്തിൽ, കുടുംബത്തിന്റെ കാര്യത്തിൽ, കൂട്ടുകുടുംബത്തിന്റെ കാര്യത്തിൽ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി മനുഷ്യൻ മരിച്ച് ഒരു കൂജയിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന പോലെ, മനുഷ്യന്റെ നല്ല മനുഷ്യരുടെ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ട് എല്ലാ രംഗത്തും പടച്ചോനെ വഴങ്ങി വണങ്ങി അങ്ങനെ ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ തത്തനസ്സലു അലൈഹിമുൽ മലായികത്തു വല്ലാ തഖാഫു വല്ലാ തഹ്സനു വഅബ്ഷിറുബിൽ ജന്നത്തിൽ ലത്തീ കുന്തും തുഅദൂൻ. അങ്ങനെയുള്ള ആളുകളിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. ദാഖത്തുമിൽ ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബൻ വബില്ലിസ്ലാമി ദീനൻ വബിമുഹമ്മദിർ റസൂലാ. ഒരാൾ അള്ളാഹനെ റബ്ബായി തൃപ്തിപ്പെടുക, ഇസ്ലാമിനെ മതമായി അംഗീകരിക്കുക, മുഹമ്മദ് നബിയെ റസൂലായി സ്വീകരിക്കുക, അങ്ങനെ സ്വീകരിച്ചൊരാൾ മരിച്ചാൽ, ഈമാനുള്ളവനായിട്ട് മരിച്ചാൽ അവരിലേക്ക് മലക്കുകൾ വന്നിട്ട് പറയും, നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെടാൻ നമുക്ക് സാധിക്കോ? ഇടപാടുകളൊക്കെ ക്ലിയറാണോ? എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ഇടപാടുകളൊക്കെ ക്ലിയറാണോ? ബന്ധങ്ങളൊക്കെ ക്ലിയറാണോ? ആരുമായെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടോ? ഭാര്യയോട് അമര്യാദ, ഇടക്കൊക്കെ വീട്ടിലൊന്ന് കൂടുക, ഭാര്യയോട് ചോദിക്കുക, ഞാനൊരു നല്ല ഭർത്താവായിരുന്നു. മക്കളോട് ചോദിക്കുക, നല്ലൊരു പിതാവായിരുന്നോ ഞാൻ? നിങ്ങളോടുള്ള അവകാശങ്ങളിലോ കടപ്പാടുകളിലോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ചോദിക്കുക. അല്ലേ, ബാപ്പ മരിച്ചു വിരിയുമ്പോ, ബാപ്പാനെ പള്ളിക്കോട്ട് കൊണ്ടുപോയി കബറടക്കുമ്പോ, കബറടക്കി തിരിച്ചു വരുമ്പോ, വീട്ടിന്റെ കോണിപ്പടി കയറി വരുമ്പോ, ബാപ്പയിരുന്ന കസേര ഒഴിഞ്ഞു കിടക്കുമ്പോ, ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച്, ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച്, അല്ലേ നമ്മളോട് ഇവിടെ പറയുന്ന ബാപ്പാന്റെ നെഞ്ചത്ത് കമന്ന് കിടന്ന് ബാപ്പ പുറത്തു തട്ടി താരാട്ടുപാടി ഉറക്കി, എന്നിട്ട് കൊണ്ടുപോയി ആ തൊട്ടിലിട്ട് ആട്ടി വളർത്തി ആളാക്കി നല്ലൊരു സ്ഥാനത്തെത്തിച്ചു തന്ന് ആ ബാപ്പ രോഗിയായി കിടന്നപ്പോ പോലും നോക്കാൻ കഴിയാതെ, ബാപ്പാക്ക് ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തു കൊടുക്കാൻ കഴിയാതെ, മക്കള് ദുനിയാവിന്റെ പളവെളുപ്പുകളുമായി ഓടി നടന്നപ്പോ ബാപ്പ മരിച്ചു പിരിഞ്ഞിട്ട് പിന്നെ ഓർക്കും, പാവം എന്റെ ബാപ്പ, ഞാനൊന്നും ചെയ്തു കൊടുത്തില്ലല്ലോ, ഒരു നല്ല മരുന്ന് പോലും വാങ്ങിക്കൊടുത്തില്ലല്ലോ എന്ന് മനുഷ്യർ ഓർക്കുന്ന വല്ലാത്തൊരു ഘട്ടം. ബാപ്പയെക്കുറിച്ച്, ഉമ്മയെക്കുറിച്ച്, മക്കളെക്കുറിച്ച് ഒക്കെ ഉണ്ടാവും. ഞാന് രാത്രി പരിപാടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് മക്കളെടുത്തൊന്ന് പോയി നോക്കും, അവർ കിടക്കുന്നിടത്ത്. അതൊരു സ്നേഹമാണ്, അള്ള നമ്മുടെ ഹൃദയത്തിൽ തന്നൊരു കാരുണ്യമാണ്. മക്കള്, കുടുംബം, അവർക്ക് ദീനനുസരിച്ച് ജീവിച്ചു കാണാനുള്ള നമ്മുടെ മോഹം, നമ്മുടെ ആഗ്രഹം. ഇപ്പൊ നിങ്ങൾ കണ്ടോ, നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായി. ഇപ്പൊ ഇവിടെ ഇവിടെ നിങ്ങളൊക്കെ ഇങ്ങോട്ട് നോക്കിക്കുമ്പോൾ രണ്ട് മൂന്ന് ചെറുപ്പക്കാരായ മുസ്ലിം കുട്ടികൾ അവിടെ വന്നിട്ട് പരിഹസിക്കുന്നു, ഈ ക്ലാസ്സിനെ പരിഹസിക്കുന്നു. അവർ കൂക്കിക്കൊണ്ട് തിരിച്ചുപോയി, അവർ കൂക്ക് വിളിച്ചുകൊണ്ട് തിരിച്ചുപോയി. ആ മക്കള് എന്തായിരിക്കും അവരുടെ അവസ്ഥ? മുസ്ലിങ്ങളായ കുട്ടികൾ, തൊപ്പി വെച്ച കുട്ടികൾ, എന്തായിരിക്കും അവരുടെ അവസ്ഥ? അവർക്ക് സംസ്കാരം പകരുന്നവരുടെ സംസ്കാരം എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങനെയുള്ളൊരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ആ തലമുറയെ നന്നാക്കാൻ, ആ തലമുറ നന്നാകാൻ എന്താ വഴി? യുവാക്കളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ വല്ലാതെ വേദന തോന്നുന്നു. എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത്? അവരെ എങ്ങനെയാണ് നന്നാക്കേണ്ടത്? അറിയില്ല, അറിയില്ല. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം വിചാരിക്കുക, എന്റെ നാട്ടിലെ കുറച്ച് കുട്ടികൾക്ക് പേര് വെക്കാതെ അവരിരിക്കുന്ന സ്ഥലത്ത് നീണ്ട ഒരു ലെറ്റർ, അത് കമ്പ്യൂട്ടർ പ്രിന്റ് എടുത്ത്, എന്റെ പ്രിയ മക്കളെ, എന്റെ പ്രിയ അനുജന്മാരെ, എന്റെ പ്രിയ യുവാക്കളെ, നിങ്ങൾ എങ്ങോട്ട് എന്ന തലക്കെട്ടിൽ
അവരുമായി സംസാരിച്ചാൽ അവർ കേൾക്കുന്നില്ല, പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ല. എന്താണ് അവരോട് ചെയ്യേണ്ടത്, എന്താണ് അവരോട് പറയേണ്ടത്, അവരിങ്ങനെ സ്വയം നശിച്ചു പോകുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ വല്ലാത്ത ഒരു വിഷമവും ബേജാറും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മുടെ ബേജാറ്, അത്തരമൊരു ബേജാറ് നമുക്കെല്ലാം ഉണ്ടല്ലോ. ആളുകളെ കുറിച്ച് ഓർക്കുമെങ്ങനെ, മരണം മരിച്ചു കഴിഞ്ഞ് പള്ളിക്കാട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കും. അവിടെ ഇതാ മാത്തൽ ഇൻസാനു ഇൻകതാമലുഹു, അല്ലേ, ഒരു മനുഷ്യൻ മരിച്ച മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകും, ബാക്കി എല്ലാ കാര്യങ്ങളും മുറിഞ്ഞു പോകും. അതിലൊന്ന് സദഖത്തിൻ ജാരിയാണ്, ചെയ്തു വെച്ച സദഖ. ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താ, കോടിക്കണക്കിന് പൈസ ഉണ്ടായാലും മരിച്ചാൽ അതൊന്നും ആരും കൊണ്ടുപോകില്ല. ബാപ്പ ജീവിച്ചിരുന്ന കാലത്ത് മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ബാപ്പ സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പള്ളിക്കാട്ടിൽ കബറടക്കി മക്കൾ തിരിച്ചു പോന്ന സ്വത്ത് മക്കളതാ. പിന്നെ ആ മക്കൾ ദാനം ചെയ്യുകയോ പള്ളിക്ക് വേണ്ടി 2 സെന്റ് കൊടുക്കുകയോ ചെയ്ത മക്കൾ അക്കൗണ്ടിൽ അതുണ്ടാകുക. 60 കൊല്ലം കഷ്ടപ്പെട്ട് അധ്വാനിച്ച ബാപ്പാന്റെ അക്കൗണ്ടിൽ ആ സമ്പത്ത് വരില്ല. ബാപ്പ ജീവിച്ച കാലത്ത് ബാപ്പാന്റെ അണ്ടറിലുണ്ടായിരുന്ന കാലത്ത് ചെലവഴിക്കണം. ബാപ്പ മരിച്ച് പള്ളിക്കാട്ട് കൊണ്ടുപോയി കബറടക്കിയാൽ ഫൈർജുസ്നാനി, 2 എണ്ണം മടങ്ങിപ്പോരും. വയബുഖ വാഹിദൻ, 1 മാത്രം ബാക്കിയാകും. വയബുഖ അമലുഹു, അതുകൊണ്ട് എപ്പ 10 റുപ്യ കിട്ടിയാലും 5 റുപ്യ ദാനം ചെയ്തേ. സൈനബ് റളിയല്ലാഹു തആല അൻഹ നബി പറഞ്ഞു, എന്റെ മരണശേഷം എന്നിലേക്ക് ആദ്യം വന്നു ചേരുക നിങ്ങളിൽ ഏറ്റവും കൈനീളമുള്ള ഭാര്യയായിരിക്കും. അപ്പൊ അവർ കൈയിങ്ങനെ ചുവരിൽ വെച്ച് നോക്കി, ആരുടെ ഏറ്റവും നീളം. അപ്പൊ അവർക്ക് മനസ്സിലായി, സൈനബ് റളിയല്ലാഹു മരിച്ചപ്പോ കൈനീട്ടം എന്നതുകൊണ്ട് റസൂൽ ഉദ്ദേശിച്ചത് ഇഷ്ടംപോലെ ദാനം ചെയ്യുന്ന ഭാര്യയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ആയിഷ ബീവി പിന്നെയും കുറേ കൊല്ലം ജീവിച്ചു, കുറേ കൊല്ലം, എനിക്ക് തോന്നുന്നു 38 കൊല്ലത്തിലധികം. അങ്ങനെ ജീവിച്ച ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പട്ടിണി കിടന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു പണക്കി കൊടുത്തയച്ചു. അത് കിട്ടിയ ഉടനെ തന്നെ ആ വൃത്തിയോട് എല്ലാം ദാനം ചെയ്യാൻ പറഞ്ഞു, വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരിയോട് എല്ലാം. അപ്പൊ ആ സ്ത്രീ ചോദിച്ചു, നമ്മൾ എത്ര ദിവസമായി പട്ടിണി കിടക്കുന്നത്, എത്ര ദിവസമായി പട്ടിണി കിടക്കുന്നത്, നമുക്കെന്തെങ്കിലും. എന്നിട്ട് അതിൽ നിന്ന് ഒരു ദീനാറ് മാറ്റി വെച്ചു, ബാക്കി മുഴുവൻ അവർ ദാനം ചെയ്യും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഒരു വൃത്തിയെ വിട്ടു, അവരെന്താ അതുകൊണ്ട് ചെയ്യുന്നതെന്ന് അറിയാൻ. അങ്ങനെയുള്ള ആളുകളായിരുന്നു അവർ, എന്ത് കിട്ടിയാലും ദാനം ചെയ്യുന്ന, കൊടുക്കുന്ന, 7 ദീനാറ് പോലും ദാനം ചെയ്യുന്ന. ഒരു അസറംസ്കാരം കഴിഞ്ഞ് നബി വേഗത്തിൽ ഓടി, എന്താ നബിയെ എന്ന് ചോദിച്ചു. കുറച്ച് സ്വർണം കിട്ടിയിരുന്നു, ദാനം ചെയ്യാൻ വിട്ടുപോയി, ഓടുകയാണ്. അത്രയും അവർ പരലോകത്തെ ബോധ്യപ്പെട്ടു, മരണത്തെ ബോധ്യപ്പെട്ടു. ഞാൻ എന്റെ വിഷയത്തിന്റെ ഒരു ഭാഗത്തു പോലും വന്നിട്ടില്ലെന്ന കൃത്യമായ ബോധ്യത്താൽ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ. നമുക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്, നമ്മളത് വിശ്വസിക്കുന്നവരാണ്. ഒരു കാര്യം കൂടെ, നമ്മുടെ കയ്യിൽ ഒരു കിതാബ് നൽകപ്പെടും, ഒരു കിതാബ്. മാലിഹാദൽ കിതാബ് لا يغادر صغيرة ولا كبيرة إلا أحصاها. 18:49 വചന. ഇതെന്തൊരു കിതാബാണ് പടച്ചവനെ, എന്തൊരു കിതാബാണ് ഈ കിതാബ്. എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ ഓർക്കണം. അള്ളാഹിന്റെ കിതാബിൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോ വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ, നമ്മുടെ കൈകളിൽ തുറന്നു വെക്കപ്പെട്ട അവസ്ഥയിൽ ഒരു കിതാബ് കിട്ടുമ്പോൾ ഞെട്ടിപ്പോകരുത്, ആശ്വാസമായിരിക്കണം. കണ്ടോ, വായിച്ചു നോക്ക് എന്റെ കർമ്മരേഖ. ഫമയ്യാമൽ മിസ്കാല ദറത്തിൻ ഖൈറയറ വമയ്യാമൽ മിസ്കാല ദറത്തിൻ ശറയറ. അണുമണി തൂക്കം നന്മ ചെയ്താൽ അതുണ്ടാവും. അണുമണി തൂക്കം ഇപ്പൊ ഒരു 2-വീലർ ഓടിച്ച് ഇങ്ങനെ റോഡിന്റെ നടുവിലൊരു കരിങ്കല്ല് അല്ലെങ്കിൽ ഒരു മരത്തിന്റെ കഷ്ണം വേഗം ആ വണ്ടിയുടെ സൈഡാക്കി ആ കല്ലങ്ങോട്ട് മാറ്റിയിട്ട അള്ളാന്റെ റെക്കോർഡിലൊരു പുണ്യം. ഒരു മുള്ള കാലിൽ തറച്ച ആ മുള്ളെടുത്തം കരിച്ചുകള, അതൊരു പുണ്യം. ഒരു സാധുവായ മനുഷ്യന് ഒരു വണ്ടി ഇങ്ങനെ ഉണ്ടിക്കൊണ്ടു വല്ലാതെ പ്രയാസപ്പെടുന്നു എന്ന് തോന്നി വേഗം വണ്ടി അവിടെ സൈഡാക്കി നിർത്തി അതിനൊന്ന് കൈവെച്ചു കൊടുത്താ അതൊരു സദക്കയാണ്. അങ്ങനെ കിട്ടാവുന്ന എന്ത് നന്മയും പാഴാക്കാതെ, എത്ര ചെറിയ തിന്മയാണെങ്കിലും അവിടുന്ന് അങ്ങോട്ട് എണീറ്റ് പോവുക, നന്മയിൽ വ്യാപൃതരാകുക. കൂടുതലൊന്നും പറയുന്നില്ല, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങളെ ഈ പഠന ക്ലാസിന്റെ തുടക്കം കുറിച്ചൊന്ന് മാത്രം വിഷയം അവതരിപ്പിച്ചതായിട്ട് നിങ്ങൾ മനസ്സിലാക്കരുത്. അത് ഞാൻ അവതരിപ്പിച്ച മറ്റ് വിഷയങ്ങൾ ധാരാളം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, അത് നിങ്ങൾ കേൾക്കുക. ഇന്ന് ഇത്ര മതി എന്നെനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇൻഷാല്ലാ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണമാണ് 2-ാമത്തെ ക്ലാസ്. അതിലിതൊക്കെ വരും. ഹാരിസ് ബിൻ സലീം നിങ്ങളോട് സംസാരിക്കും. 1 മണിക്കൂർ മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കും ഇൻഷാല്ലാ. അള്ളാഹു നമ്മെ ഈ ഒത്തുചേരൽ മഹത്തായ ഒരു പുണ്യമായി സ്വീകരിക്കട്ടെ. നമ്മളോട് ഇവിടെ പറഞ്ഞു പോയ തജുദ്ദീൻ സാഹിബ് അതുപോലെ ഒരുപാട് ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുകയും അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ അനാഥകളായ മക്കൾ, വിധവയായ ഭാര്യ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചെറിയ മക്കൾ,
ചെറിയ കുട്ടികൾ, ആരുടെയും കണ്ണുകൾ നിറയുന്ന അനുഭവങ്ങൾ, എല്ലാം അള്ളാഹുവിൻ്റെ വിധി. ഒമാ പടച്ചതമ്പുരാൻ പറഞ്ഞു, മാ സാബം മിൻ മുസീബത്തിൻ ഫില്ലർലി വലാഫി അംഫുസിക്കും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബൽ. എല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയാണ്. ആ രേഖയനുസരിച്ച് നാളെ നമ്മളും ഇവിടുന്ന് യാത്ര തിരിക്കാം. അതിനിടയിൽ തിരുത്തേണ്ടതും ആകേണ്ടതും ഒക്കെ തിരുത്തി മുന്നേറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹശറയിൽ എരിവരു കൊള്ളുന്ന വെയിലത്ത് അർശന്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا ارحم الراحمين ഒരു കാര്യം, ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് മൊയിനുദ്ദീന്റെ മൂന്നാം ഭാഗ പുസ്തകമാണിത്. കുടുംബജീവിതം